ഹായ്, എൻ്റെ പേര് ഗായത്രി. ഞാൻ പ്രയത്ന സെൻ്റർ ഫോർ ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ ഒരു സീനിയർ ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. നമുക്ക് ഈയിടെയായിട്ട് പ്രയത്നയിൽ ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്. എന്താണ് ഓക്യുപ്പേഷണൽ തെറപ്പി? ഓക്യുപ്പേഷണൽ തെറപ്പി എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കോഴ്സിന് വേണ്ടിയിട്ട്? നമ്മളിവിടെ പ്രയത്നയിൽ ഓക്യുപ്പേഷണൽ തെറപ്പി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇതിൻ്റെ ജോലി സാധ്യത എന്താണ്? തുടങ്ങി നിരവധി ക്വയറീസാണ് ഇപ്പം നമുക്ക് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി വരുത്താനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഓക്യുപ്പേഷണൽ തെറപ്പിയുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഓക്യുപ്പേഷണൽ തെറപ്പി എന്ന് പറഞ്ഞാൽ ഒരു 4.5 വർഷത്തെ കോഴ്സാണ്. ഇതിൽ 4 വർഷത്തെ കോഴ്സും 6 മാസത്തെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുമാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ 4 വർഷത്തെ കോഴ്സിൽ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുണ്ടാകുന്ന സബ്ജക്ട്സ് അനാറ്റമി, ഫിസിയോളജി, സൈക്കോളജി, ഇത് കൂടാതെ ഇന്റേണൽ സബ്ജക്ട്സും ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 6 മാസത്തെ ഇന്റേൺഷിപ്പും കൂടെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ വൺസ് ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽസിലോ സ്കൂൾസിലോ റീഹാബിലിറ്റേഷൻ സെൻ്ററുകളിലോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സെറ്റപ്പിലോ വർക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഉന്നത പഠനം കൈവരിക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സിൻ്റെ ഓപ്ഷൻസും ഉണ്ട്. മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇതിനകത്ത് ഒരു വിഷയത്തിനകത്ത് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾക്ക് പീഡിയാട്രിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യാം, ന്യൂറോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യാം, ഓർത്തോപെഡിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യാം. തുടർന്ന് നിരവധി സ്പെഷ്യലൈസേഷനുകൾ ഇതിൽ നമുക്ക് ലഭ്യമാണ്. അതേപോലെ തന്നെ ഇതും കഴിഞ്ഞ് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ PhD ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഈയിടെയായിട്ട് കുട്ടികൾക്ക് ഓട്ടിസം, ADHD, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അതേപോലെ തന്നെ ലേണിംഗ് ഡിസോർഡർ, ഇങ്ങനത്തെ കേസസ് ഒക്കെ കൂടി വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റിൻ്റെ സേവനം അനിവാര്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓക്യുപ്പേഷണൽ തെറപ്പിസ്റ്റിൻ്റെ ജോലി സാധ്യത നോക്കുവാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും ഏറെയാണ്. ഇനി ആരൊക്കെയാണ് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ അർഹരെന്ന് നമുക്ക് നോക്കാം. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റിനും 50% അതിൽ അധികമോ മാർക്ക് കൈവരിച്ചവരാണ് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അർഹരായിട്ടുള്ളവർ. ഇനി ഈ കോഴ്സ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് നമുക്ക് നോക്കാം. കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഈ കോഴ്സ് സാമൂഹ്യ സേവന നീതി വകുപ്പിൻ്റെ കീഴിലുള്ള 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ് ഇപ്പം നിലവിലുള്ളത്. 1 ഇരിങ്ങാലക്കുടയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനും തിരുവനന്തപുരത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലുമാണ് ഉള്ളത്. ഇനി കേരളത്തിൻ്റെ പുറത്ത് സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിലും അതേപോലെ തന്നെ ഡീം യൂണിവേഴ്സിറ്റികളിലുമായിട്ട് ഏകദേശം 50 കോളേജസിൽ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കേരളത്തിൽ ഈ 2 കോളേജസിലോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. LBS, അതായത് ലാൽ ബഹദൂർ ശാസ്ത്രി സയൻസ് ആൻഡ് ടെക്നോളജി വഴിയാണ് നമ്മൾ ഈ കോളേജസിലോട്ടുള്ള അപ്ലിക്കേഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ LBS അപ്ലിക്കൻസ് www.lbscenter.kerala.government.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ LBSൽ നിങ്ങളുടെ മെറിറ്റ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ഓക്യുപ്പേഷണൽ തെറപ്പിയെ കുറിച്ച് അധികം അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയധികം ക്വയറീസ് വരാനുള്ള റീസൺ. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.